എല്ലാവർക്കും സ്കൂൾ ഉറപ്പ് പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് 10 സെൻറ്റിമീറ്റർ വെച്ചിട്ടൊന്ന് മോളും താഴെയും മാർക്ക് ചെയ്ത് കൊടുക്കാം. 10 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ചെറിയൊരു കഷ്ണം പേപ്പറാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും സ്കൂൾ ഉറക്കാൻ പോകല്ലേ, അപ്പോൾ എല്ലാവർക്കും ഈ നെയിൻ സ്ലിപ്പൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നെയിൻ സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പേപ്പറിൻ്റെ ചെറിയ കഷ്ണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ എന്തെങ്കിലുമുള്ള കത്തിക ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സൈഡ് നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ കത്രിക വെച്ചിട്ട് നേരെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കത്രിക ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കമൻറ്റുകൾ ഇടണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എന്തെങ്കിലും പിക്ചർ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഓരോ മക്കൾക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഇഷ്ടങ്ങൾ, ഇങ്ങനെ സ്പൈഡർമാനോ ടോം ആൻഡ് ജെറിയോ അങ്ങനെ. അപ്പോൾ നമുക്ക് ഏത് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ നമുക്ക് അല്ലെ ഓരോന്നിലും ഓരോരോ പിക്ചേഴ്സ് നമുക്ക് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് ടോമിനെയാണ് കേട്ടോ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ചെറുതായിട്ടാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫാബ്രിക് അക്രിലിക് കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പെൻസിൽ കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫാബ്രിക് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ഇത് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്ത ഒരു കളറാണ്. അപ്പോൾ ഈ നമുക്ക് ഈ ഒരു കളർ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെവിയുടെ പുറം സൈഡും ഫേസിൻ്റെ മോൾ ഭാഗവും ഒക്കെ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ആ കണ്ണിൻ്റെ രണ്ടിനും സെൻറ്ററിൽ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ചും കൂടി ആ കളറിലേക്ക് വൈറ്റ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ലൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ലൈറ്റ് കളർ അവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ വായിക്കകത്ത്, വായയുടെ ഉള്ളിലും മൂക്കിൻ്റെ അകത്തും പിന്നെ കണ്ണിൻ്റെ അകത്തുള്ള ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് പിന്നെ റെഡ് വേണം. റെഡ് നാക്കിന് റെഡ് അടിക്കുക. ആ റെഡിനകത്തേക്ക് തന്നെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെവിയുടെ ഉള്ളിലടിക്കാനുള്ള കളറും നമുക്ക് കിട്ടും. ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനും കൂടി വരച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. നമ്മളിനി 2 ഇഞ്ച് വീതിയുള്ള സ്റ്റിക്കറാണ്, സെല്ലോ ടേപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ബുക്കിൻ്റെ എവിടെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റിക്കറ് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. തിരക്കൊന്നും പിടിക്കേണ്ട, നല്ല വൃത്തിയായിട്ട് ചുളുക്കൊന്നും വരാത്ത രീതിയിൽ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് സൂക്ഷിച്ച് ചുളുക്കും അടക്കൊന്നും വരാണ്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നെയിൻ സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിൽ ഡിസൈനൊക്കെ ചെയ്തിട്ട് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ സിമ്പിളായിട്ട് 2-3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എല്ലാ ബുക്കിലും വേറെ വേറെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകാനിരിക്കുന്ന കുഞ്ഞുമക്കൾക്ക് എല്ലാ ആശംസകളും കൂടെ അറിയിക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.